ഇടിച്ചെടുക്കണം. അതിനായിട്ട് വലിയൊരു കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പു ഒരു ഏലക്കയും കൂടി എടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാം. ഇതിത്രയും കൂടി ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കല്ലില്ലെങ്കിൽ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുക, പക്ഷേ കല്ല് ഇതുപോലത്തെ കല്ലുണ്ടെങ്കിൽ എന്തായാലും ഇടിച്ചെടുത്ത് ചെയ്യുക, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ഇടിച്ചെടുത്തിട്ടുണ്ട്. അരി വേണം, ഏത് തരം അരി വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വെക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സവാള വഴറ്റിയ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാൻ ശേഷം 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സവാള സ്ലൈസ് ചെയ്തതാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. സവാള നല്ലൊരു ബ്രൗൺ കളർ ആവുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള 1 തന്നെ മതി, അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടിത് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ മസാലയ്ക്ക് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളിയാണ് ചേർക്കേണ്ടത്. 3 വലിയ തക്കാളി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കനം കുറഞ്ഞിട്ടാണ് തക്കാളി കട്ട് ചെയ്തിരിക്കുന്നത്. ഇതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ചേർത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്തോടയണം. പിന്നെ ഗ്രീൻ പീസിന് പകരം ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് 3 എണ്ണം നേരത്തെ ചേർത്തതാണ്, അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. പച്ചമുളക് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ മുളക് പൊടി മാത്രം നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണോ വേണ്ടത് നോക്കി ചേർത്താൽ മതിയാവും. ഇപ്പോൾ നല്ലപോലെ ഇത് വഴറ്റിയെടുത്തു. മസാല കണ്ടില്ല, നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളിയും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തക്കാളി നല്ലപോലെ വെന്തിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലത്തെ റൈസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് തരം അരി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ വെള്ളമൊന്ന് തിളച്ചതിന് ശേഷം വേണം അടച്ച് വെക്കാനായിട്ട്. ഇത് അടച്ച് വെച്ച് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വിസിലൊക്കെ വന്ന് സ്റ്റീമൊക്കെ മാറിയതിന് ശേഷമാണ് അത് തുറക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ റൈസ് ഉണ്ടല്ലേ, നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള വേവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു റൈത്തയും കൂടി വെച്ചാൽ നമുക്ക് ഇത് തന്നെ മതി. ഇപ്പോൾ കറിയൊന്നും വെക്കാത്ത ദിവസം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അതുപോലെ നിങ്ങൾ വീഡിയോ അതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്.